മതം മുന്നോട്ട് വെക്കുന്ന ആശയം ചിലപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള സാധ്യതകളുണ്ട് മതത്തിന്റെ ധാർമ്മിക വശത്തിനപ്പുറം മതത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും ഭീകരത ഇപ്പോൾ നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട് അവിടെയൊക്കെ മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയുടെ മൂല്യം പലരും അനുസ്മരിക്കുന്നു മതം ഏറെ ചർച്ചയാകുമ്പോൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു വശം കൂടിയുണ്ട് മതങ്ങളിലൊക്കെയും ഉപമതവും ജാതിയും ഉപജാതിയും അസഹിഷ്ണുതയുമുണ്ട് പക്ഷേ നമുക്ക് തിരിച്ചറിയാനാവുന്നുണ്ടോ മുസ്ലിങ്ങളെ വെറുക്കുന്നവർ ഇവിടെയുണ്ട് ക്രിസ്ത്യാനികളെ വെറുക്കുന്നവരെയും ജൂതന്മാരെ വെറുക്കുന്നവരെയും ഹിന്ദുക്കളെ വെറുക്കുന്നവരെയും ഇവിടെ കാണാം എന്നാൽ ആരാണ് മുസ്ലിമും ഹിന്ദുവും ജൂതനും ക്രിസ്ത്യാനിയും അങ്ങനെ പ്രത്യേക ഐഡന്റിറ്റിയിൽ പെടുത്തി വെറുക്കുന്നവരാണ് ഏതെങ്കിലും ഒരു മതം ഇവിടെയുണ്ടോ ഇല്ല എന്നാണ് ഏറെ രസകരം വ്യത്യസ്ത സ്വഭാവമുള്ള ഉപമതങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ ഹിന്ദുമതം തന്നെ എടുക്കുക ഉള്ളിലേക്ക് കടന്നാൽ ഒരിക്കലും യോജിക്കാത്ത 100 കഷ്ണങ്ങളാണ് അതിലുള്ളത് വിവിധതര ആശയങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും നിറഞ്ഞ ഒരിക്കലും പരസ്പരം യോജിക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടം മുത്തുമണിമാല പോലെ കോർത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് കാണുന്ന ഹിന്ദുമതം പണ്ട് ഇന്ത്യയിൽ സെമിറ്റിക് മതങ്ങളുടെ കുത്തൊഴുക്ക് വന്നപ്പോൾ ഇന്ത്യൻ സംസ്കാരം നിർവീര്യമായി പോകുമോ എന്ന് ഭയന്നപ്പോഴാണ് ഹിന്ദു എന്ന് പറയുന്ന മതം രൂപം കൊള്ളുന്നത് അതിനു മുമ്പ് അങ്ങനെ ഒരു മതമില്ലായിരുന്നു ഇപ്പോഴും അതൊരു മതമായി അംഗീകരിക്കാത്തവരുമുണ്ട് ഹിന്ദുക്കൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും ഹിന്ദുക്കളല്ല ഒരേ മത നിലപാടുള്ളവരല്ല അതിൽ അമ്പലവാസികളുണ്ട് അമ്പലം കാണാത്തവരുണ്ട് ഇതിൽ ആരെയാണ് വെറുക്കേണ്ടത് യാദവനെയോ തീയനെയോ ബ്രാഹ്മണനെയോ സംഘപരിവാരത്തെ നമുക്ക് വെറുക്കാം RSS-കാരെ ഒറ്റപ്പെടുത്താം ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ വെറുക്കാം കൃത്യമായി ആരെയാണ് ഹിന്ദു എന്ന് വിളിക്കാൻ സാധിക്കുക ഗാന്ധി വിശ്വസിച്ച ഹിന്ദുത്വവും സവർക്കർ അംഗീകരിച്ച ഹിന്ദുത്വവും ഗോൾവാക്കർ വിശ്വസിച്ച ഹിന്ദുത്വവും ഒരുപാട് അന്തരമുണ്ട് സിന്ധു നദിയുടെ തീരത്ത് പണ്ട് ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്കാരം ഇന്നൊരു സെമിറ്റിക് മതത്തിൻ്റെ രൂപത്തിൽ ആയിക്കഴിഞ്ഞു സനാതനധർമ്മവും ഭാരതീയ സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഹിന്ദുമതം യഥാർത്ഥത്തിലൊരു സമാധാന മതമാണ് ഈ സനാതനധർമ്മത്തെ ഇന്നൊരു അക്രമണത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചില കക്ഷികളുടെ കേവല രാഷ്ട്രീയം മാത്രമാണ് റോമൻ കത്തോലിക്സ് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനികൾക്ക് വേറെ തന്നെ രണ്ട് വിഭാഗങ്ങളാണ് ഇങ്ങനെ 100-ലധികം വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ലോകത്തൊട്ടാകെ അവരിലുണ്ട് ഹിന്ദുമതത്തിൽ അത് ജാതിയുടെ രൂപത്തിലാണെങ്കിൽ ക്രിസ്തുമതത്തിൽ അത് സഭകളുടെയും മറ്റു രൂപത്തിലാണ് കേരളത്തിൽ മാത്രം അത് സിറോ മലബാർ മലങ്കര കത്തോലിക്ക റോമൻ ലാറ്റിൻ കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോബ മാർത്തോമ CSI പെന്തക്കോസ്റ്റ് ദളിത് ക്രൈസ്തവർ എന്നിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് നിൽപ്പുണ്ട് ചിലർ യേശുവിനെ ദൈവപുത്രനായി പോലും കാണുന്നില്ല എത്രയോ പള്ളികൾ പരസ്പര ശത്രുതയിൽ കൂട്ടിക്കിടപ്പാണ് ഇത്ര ക്രിസ്ത്യാനികളെ പോലും വിവാഹം കഴിക്കാത്ത വംശശുദ്ധിവാദക്കാർ വേറെ ഇതിൽ സമാധാനങ്ങളുള്ളവർ ഭിന്നിച്ചുകൊണ്ട് തന്നെ ചില വേദികളിൽ ഐക്യപ്പെടുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർക്ക് ഇവർ ക്രിസ്ത്യാനികൾ എന്ന ഒറ്റ മതക്കാരാണ് ലോക ചലനങ്ങളിലും വിത്തുകളിലും നിലപാടുകളിലും ഇവരെല്ലാവരെയും ഒന്നല്ല ഇവരിൽ ആരെയാണ് തിരഞ്ഞു പിടിച്ച് വെറുക്കുക സാമ്രാജ്യത്തെ അജണ്ടയെ നമുക്ക് വെറുക്കാം അവ പുറപ്പെട്ടു വരുന്ന രാജ്യങ്ങളുടെ പൊളിറ്റിക്സിനെയും വെറുക്കാം ദി ആർമി ഓഫ് ഗോഡ് പോലെയുള്ള ക്രിസ്ത്യൻ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും വെറുക്കാം വെറുപ്പ് കൊണ്ട് നടക്കുന്ന കാപ്പിപ്പൊടി അച്ചായന്മാരെ വേറിട്ട് തന്നെ കാണാം അതല്ല നമ്മുടെ സൗഹൃദ ലിസ്റ്റിലെ ക്രിസ്ത്യാനി അതല്ല നമുക്ക് ചുറ്റിലുമുള്ള ക്രിസ്ത്യാനികൾ ജൂതന്മാർ അവരുടെ ചരിത്രം മുതൽക്കേ തന്നെ കഷ്ണങ്ങളാണ് 12 ഗോത്രങ്ങളായാണ് അവർ ആരംഭിച്ചത് അതിൽ ഹൂതന്മാർ ശക്തി പ്രാപിച്ചു ഷെമരിയർ ഏസ്റ്റീനുകൾ സാധുക്യൂർ പരീശർ റബാനുകൾ തൽമൂദിനുകൾ കരാരിയർ സഫാർദികൾ അസ്കനാസികൾ ഹാസിദിയക്കാർ ഇങ്ങനെ ഏറ്റവുമധികം കഷ്ണങ്ങളായി ചരിത്രത്തിൽ മുറിഞ്ഞ മതം ജൂതമതമായിരിക്കണം വർത്തമാനകാല ലോകത്തും യാഥാസ്ഥികർ നവീകരണവാദികൾ മിതവാദികൾ പുനർനിർമ്മാണവാദികൾ എന്നിങ്ങനെ നാലായി ഭിന്നിച്ച് ഐക്യപ്പെട്ടു നിൽക്കുകയാണ് ജൂതന്മാർ തികച്ചും വ്യത്യസ്തമായ പരസ്പരം കലരാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവാഹ രീതികളും ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ നിലത്ത് വീണ പൊട്ടിയ സ്ഫടികം പാത്രം പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം ജൂതന്മാരാണ് പക്ഷേ അവർ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ആകാനും പറ്റില്ല ഇസ്രയേലിലെ ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ അത് മനസ്സിലാകും നെതന്യാവിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല പ്രതിപക്ഷം വിട്ടില്ല എല്ലാം ജൂതന്മാരാണ് എന്നിട്ടും ഇസ്രയേലിലെ ചെറുകിട കക്ഷികളെയും അറബ് മുസ്ലിം കക്ഷികളെയും ചേർത്ത് ദേശീയ സർക്കാർ ഉണ്ടാക്കാനും ആ മന്ത്രിസഭയിൽ അറബ് മുസ്ലിം പ്രതിനിധിയായി റഹം പാർട്ടി നേതാവ് മൻസൂർ അബ്ബാസിനെ ക്യാബിനറ്റ് മന്ത്രിയാക്കാനുമുള്ള പ്രതിപക്ഷ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സംഘർഷമുണ്ടായത് നോക്കൂ വിള്ളലുകളും ഭിന്നതകളും നിറഞ്ഞു നിൽക്കുന്ന ഇസ്രയേൽ ഒരൊറ്റ മതമല്ല
അത് സയനിസം മാത്രമല്ല ഇതൊന്നും അറിയാത്തവർക്ക് ലോകത്തുള്ള യഹൂദികളെ എല്ലാം ജൂതന്മാരാണ് എല്ലാവരോടും വെറുപ്പാണ് സയനിസത്തെ വെറുത്തോളൂ അവരുടെ ഫലസ്തീൻ അധിനിവേശത്തെ വെറുത്തോളൂ അവരല്ല ഇസ്രായേലർ അവരല്ല ജൂതൻ അധിനിവേശം നടത്തിയതിൽ ഈജിപ്തും ജോർദാനും എല്ലാം ഉണ്ട് അവരെല്ലാവരെയും ഒരുമിച്ച് വെറുക്കൂ മതം മുന്നിൽ വെച്ച് വെറുക്കാതെ മുസ്ലിങ്ങൾ കാര്യത്തിൽ 120ഓളം കഷ്ണങ്ങളാണ് ലോകമെമ്പാടുമുണ്ട് തികച്ചും വേറെ തന്നെ വഴികളിലായി നാല് മതവുകളുമുണ്ട് ഈ മതവുകളിലൊന്നും അംഗീകരിക്കാത്തവരുമുണ്ട് സുന്നികൾ ജമാഅത്തും മുജാഹിദുകളും തബ്ലീഗുകാരും തരീഖത്തും അടങ്ങുന്ന കേരളത്തിലെ സിംഹഭാഗം മുസ്ലിങ്ങളും ഷാഫി മതവുകാരാണ് ഇവിടെ ഹനഫി മതവുകൾ വളരെ ന്യൂനപക്ഷമായി ഉണ്ട് കാദിയാനികളുണ്ട് ഏറ്റവും പഴക്കമേറിയ ഹനഫി മതവുമാണ് ലോകത്തെ നാല് മതവുകളിൽ വെച്ച് ഏറ്റവും പ്രചാരവും അംഗീകാരം ലഭിച്ചതും ഈ മതവുമാണ് മധ്യേഷ്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ ചൈന എന്നിവിടങ്ങളെല്ലാം അവരാണ് കൂടുതൽ കാദിയാനികൾ അപ്പുറത്തുണ്ട് തബ്ലീഗുകാരുണ്ട് ഭാരത പ്രേരണകളിൽ ഉണ്ടായ ജാതി വിഭജനങ്ങൾ കൃത്യമായും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിലും കാണാം അതിൽ അഷ്റഫികളുണ്ട് ഷെയ്ഖും സയ്യിദും മുഗളും പത്താനുമുണ്ട് അജഫക്കുകളുണ്ട് ദോബി ദുനിയ ഗദ്ദി ഫക്കീർ പസ്മന്ത ഇവരൊക്കെയുണ്ട് കേരളത്തിൽ ഇത്തരം വിഭജനങ്ങൾ പൊതു ഇടങ്ങളിൽ അത്ര വിസിബിൾ അല്ല വിവാഹത്തിലും മറ്റിടങ്ങളിലും അവ ഒതുങ്ങി നിൽക്കുന്നു ഒസാൻ റാവുത്തർ തങ്ങൾ പോലെയുള്ളവരെയും അവർക്കിടയിലെ കൃത്യമായ അലിഖിത അകലം ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ മുഖ്യമായും ഇതിൻ്റെ രൂപം അതിശക്തമായ സംഘടനാ വിഭജനങ്ങളിലും രൂപത്തിലാണുള്ളത് എല്ലാവർക്കും പ്രാർത്ഥനയിലും പള്ളിയിലും ചടങ്ങുകളിലും നിലപാടുകളിലുമെല്ലാം ഒരിക്കലും കൂട്ടിക്കലരാത്ത വേറെ തന്നെ വിഭജനങ്ങളുണ്ട് ഒരേ ടൗണിൽ തന്നെ ഇവർക്കെല്ലാം വെവ്വേറെ പള്ളികളും മദ്രസകളും പഠന സിലബസുകളുമുണ്ട് ക്രിസ്ത്യാനികളെ പോലെ നിരവധി മുസ്ലിം പള്ളികളും ഗ്രൂപ്പ് വൈര്യത്തിൽ കൂട്ടിക്കിടപ്പുണ്ട് പുറമേ പറയുമ്പോൾ എല്ലാവരും ഒന്നാണെന്ന് തോന്നും കൈവെട്ട് കേസിലും മുത്തലാഖ് വിഷയത്തിലും മുസ്ലിങ്ങൾക്ക് ഓണസദ്യ ഉണ്ണാമോ സംഗീത ഹറാമാണോ പോലെയുള്ള മതപരവും രാഷ്ട്രീയപരമായ ദേശീയ അന്തർദേശീയ പ്രാദേശിക മത ആചാര അനുഷ്ഠാനങ്ങൾ വിഷയങ്ങളിൽ ഇവർക്കെല്ലാം വേറെ തന്നെ നിലപാടുകളാണുള്ളത് ഇവിടെ ഏത് മുസ്ലിമിനെയാണ് നിങ്ങൾ വെറുക്കുക ഇത്തരം മുസ്ലിം വിഭജനങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല ജാതി സഭ വിഭജനങ്ങളെ പോലെ തന്നെ പെരുമാറുന്ന കൊലവിളികളും പരസ്പര യുദ്ധവും നടത്തുന്ന മുസ്ലിം സംഘടന മദൂബ് ഗ്രൂപ്പ് വിഭജനങ്ങളിൽ ഈജിപ്തിലും സിറിയയിലും ഫലസ്തീനിലും ബംഗ്ലാദേശിലും എല്ലാം കാണാം ഈജിപ്തിലെല്ലാവരും കൃത്യമായുള്ള മുസ്ലിങ്ങളല്ല അവിടെയുള്ള വലിയൊരു വിഭാഗമാണ് പല കഷ്ണങ്ങളായി നിൽക്കുന്ന സൂഫികൾ സുന്നി ഷിയ മുതസില എന്നിങ്ങനെ പോലെ വിഭാഗവും പത്തിലധികമുള്ള സബ് ഗ്രൂപ്പുകളും വേറിട്ട് തന്നെ നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് ഷിയ സുന്നി വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിസിബിലിറ്റി ലോകത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഇന്ത്യയിൽ അത് കുറവാണ് ഗൾഫിലും പേർഷ്യയിലും സിറിയ ഇറാഖ് അഫ്ഗാൻ രാജ്യങ്ങളിൽ അത് കൂടുതലാണ് ബംഗ്ലാദേശിലെ പ്രമുഖ വിഭാഗങ്ങളാണ് ഷിയ ഖുറാനിസ്യ അഹമ്മദിയ മഹദാവിയ പോലെയുള്ളവ അവിടെയുണ്ട് ഇവയ്ക്കെല്ലാം നൂറിലധികം അവന്തര വിഭാഗങ്ങളുമുണ്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്കും അന്യമതസ്ഥർക്കും ലോകജനതയ്ക്കും ഇതെല്ലാം മുസ്ലിങ്ങളാണ് അവർ താടി വയ്ക്കുന്നു തൊപ്പിയിടുന്നു ഒരേ പ്രവാചകനിലും ഖുർആനിലും വിശ്വസിക്കുന്നു ഇവരെല്ലാവരെയും എങ്ങനെയാണ് ഒരു പട്ടികയിൽപ്പെടുത്തി നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുക അപ്പോൾ ആരാണ് മതം എന്താണ് മതം ആരെയാണ് നിങ്ങൾ വെറുക്കുന്നത് അവിടെയാണ് മതം എന്താണെന്നും വിശ്വാസം എന്താണെന്നും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത് മതക്കാരല്ലെങ്കിൽ മതത്തിൻ്റെ കാവലാളുകൾ എന്ന് അവകാശപ്പെടുന്നവർ അതാത് ധാരതയിൽ വിശ്വാസികളെ പ്രതിദാനം ചെയ്യുന്നവരല്ല അവർക്ക് മതം എന്നത് കേവലം അടയാളങ്ങളാണ് കാവി പച്ച ഗോൾഡ് റെഡ് മഞ്ഞ പോലെ പ്രത്യേക മതനിറവും തൊപ്പിയും താടിയും കാഷായ വസ്ത്രവും പോലെ പ്രത്യേക കോലങ്ങളും അറബി സംസ്കൃത ഹിബ്രു അറാമിക് പോലെയുള്ള പ്രത്യേക ഭാഷ പ്രണയവും പ്രത്യേക രൂപത്തിലുള്ള ആരാധന കർമ്മങ്ങളും വ്യത്യസ്തമായ നിർമ്മിതികളുള്ള ആരാധനാലയങ്ങളുമുള്ള സംവിധാനങ്ങളാണ് മതമെന്ന് കരുതുന്നവരാണവർ ആ സംഘം മതക്കാരെല്ലാം ദേശങ്ങളിലും ഒരുപോലെയല്ല എല്ലായിടത്തും ഒരുപോലെയുള്ള മതമുണ്ടെന്ന് അവർ വെറുതെ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ നിലപാടും അവ പിന്തുടരുന്ന പാരമ്പര്യങ്ങളും അവരുടെ നേതൃത്വവുമെല്ലാം പ്രാദേശികമാണ് അതിനൊരു ഗ്ലോബൽ മാനമില്ല അതിനെ മാനവികത എന്തെന്നറിയില്ല ലോകമനുഷ്യരെ അത് പ്രതിദാനം ചെയ്യുന്നവരല്ല അവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളല്ലാതെ അവർ ശക്തി പ്രകടനത്തിലും ചിഹ്നങ്ങളുടെ നിലനിൽപ്പുകളിലും സമയം ചെലവഴിക്കുന്നു അതിനായി വികാരപ്പെടുന്നു അവർക്ക് മാത്രമായി സങ്കടപ്പെടുന്നു പ്രതിഷേധിക്കുന്നു എന്നാൽ ഇതിലൊന്നുമില്ലാത്തതും ഇതിലൊന്നും പെടാത്തതും ഒന്നാണ് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം അവർ കുഴപ്പക്കാരല്ല അവർക്ക് ആരോടും വെറുപ്പില്ല അവരിൽ നിങ്ങൾക്ക് വർഗീയത കാണില്ല അവരുടെ കൈകളിൽ ഉച്ചഭാഷകളില്ല ജിഹ്യകളില്ല ചാനലും പത്രവും സംഘടനാ സംവിധാനങ്ങളും അവരുടെ കൈകളിൽ ഉണ്ടാവണമെന്നില്ല അവരെ നിങ്ങൾക്ക് വെറുക്കേണ്ടിയും വരുന്നില്ല
അവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട് നമ്മുടെ ഉമ്മാമ്മമാർ അങ്ങനെയുള്ളവരായിരുന്നു അവർക്ക് ശക്തമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അവരിൽ വെറുപ്പും വർഗീയതയും ഇല്ലായിരുന്നു അവർക്ക് മതം എന്നാൽ അടയാളങ്ങൾ ആയിരുന്നില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിലെ മൃദുവൈകാരികളെ ഹിന്ദു വെറുപ്പെന്നും ജൂത വെറുപ്പെന്നും മുസ്ലിം ക്രിസ്ത്യൻ വെറുപ്പെന്നും ജനറലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളെ ഇരവാദങ്ങളെയും തിരിച്ചറിയുക മതത്തിൻ്റെ കാവലാളുകളായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവർ നിങ്ങളെ ചരിത്രം പഠിപ്പിക്കുന്നതും ഉണർത്താൻ ശ്രമിക്കുന്നതും നിങ്ങൾ ഇരയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതും പരസ്പരം അകറ്റി ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മതമെന്നാൽ ഒരു അഭിപ്രായം മാത്രമാണ് എന്ന് ഒരു സൂഫി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമായി ഒതുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്നും അതേ അഭിപ്രായം മറ്റുള്ളവർ അംഗീകരിക്കണം എന്നതാണ് ഇവിടെ അധാർമികതയും പൈശാചികത്വവും വിതയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ഇന്ത്യ വിഷൻ